ശങ്കരാടിയുടെ ഇടനെഞ്ചിൽ വിരഹം വിതറിക്കൊണ്ട് കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെ വിവാഹം കഴിച്ചു. അതങ്ങനെ കാലം കഴിഞ്ഞു പോയപ്പോൾ ശങ്കരാടി ചേട്ടന് ഒരു കൂട്ട് വേണമെന്ന് തോന്നി. വൈകിയ വേളയിൽ അദ്ദേഹം വിവാഹം കഴിച്ചതൊക്കെ വലിയ ചരിത്രം. എന്തായാലും മലയാള സിനിമയിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രണയകഥയാണ് കവിയൂർ പൊന്നമ്മയും ശങ്കരാടിയും തമ്മിൽ. ഒരു അസാധാരണമായ പ്രണയകഥയുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ. സഫലമാകാത്ത ഒൺവേ ട്രാഫിക് പ്രണയത്തിൻ്റെ കഥ. ആ പ്രണയകഥയിലെ നായകൻ ശങ്കരാടിയാണ്, നായിക കവിയൂർ പൊന്നമ്മ. ശങ്കരാടിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കവിയൂർ പൊന്നമ്മയെ. കവിയൂർ പൊന്നമ്മയോട് ശങ്കരാടിക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു. കവിയൂർ പൊന്നമ്മയോട് അദ്ദേഹം പ്രണയം അഭ്യർത്ഥിച്ചു, പ്രണയാപേക്ഷ നടത്തി. പക്ഷേ പൊന്നമ്മ ഒന്നും മിണ്ടിയില്ല. കവിയൂർ പൊന്നമ്മ ശങ്കരാടിയെ മൈൻഡ് ചെയ്തില്ല. വിവാഹ അഭ്യർത്ഥന നടത്തി അദ്ദേഹം, അതിലും പൊന്നമ്മ വീണില്ല. ശങ്കരാടിയുടെ ഇടനെഞ്ചിൽ വിരഹം വിതറിക്കൊണ്ട് കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെ വിവാഹം കഴിച്ചു, മണിസ്വാമിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ശങ്കരാടി തകർന്നു പോയ ദിവസങ്ങളായിരുന്നു അത്. അക്കാലങ്ങളിൽ ശങ്കരാടി ചേട്ടൻ നന്നായി മദ്യപിക്കുമായിരുന്നുവെന്നാണ് അക്കാലത്തെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. കവിയൂർ പൊന്നമ്മ നൽകിയ വിരഹവേദന മറക്കാൻ ശങ്കരാടി ചേട്ടൻ കുടിച്ചു, പണം പിശുക്കി, ആരുമായും വലിയ സൗഹൃദമൊന്നും ഇല്ലാതായി. പ്രത്യേകിച്ചും സ്ത്രീകളുമായി സ്ത്രീ വിരോധിയായി മാറി ശങ്കരാടി ചേട്ടൻ. അതങ്ങനെ കാലം കഴിഞ്ഞു പോയപ്പോൾ ശങ്കരാടി ചേട്ടന് ഒരു കൂട്ട് വേണമെന്ന് തോന്നി. വൈകിയ വേളയിൽ അദ്ദേഹം വിവാഹം കഴിച്ചതൊക്കെ വലിയ ചരിത്രം. എന്തായാലും കവിയൂർ പൊന്നമ്മയെ അദ്ദേഹം എന്നും ഓർമ്മിച്ചിരുന്നു. തൻ്റെ ഉള്ളിലെ പ്രണയം കവിയൂർ പൊന്നമ്മയോട് തുറന്ന് പറഞ്ഞെങ്കിലും പൊന്നമ്മ ചെവി കൊടുത്തില്ല. അതൊരു വൺ വേ ട്രാഫിക് പ്രണയമായി അവസാനിച്ചതിൽ ശങ്കരാടി ചേട്ടന് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. ഒരു കാമുക ഹൃദയമുണ്ടായിരുന്നു ശങ്കരാടിക്ക് എപ്പോഴും. ആ കാമുക ഹൃദയം കവിയൂർ പൊന്നമ്മയെ തേടിക്കൊണ്ടിരുന്നു. പിൽക്കാലത്ത് മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും അടിച്ചു പിരിഞ്ഞു. കവിയൂർ പൊന്നമ്മ ഒറ്റപ്പെട്ടു. ശങ്കരാടി ചേട്ടൻ്റെ ശാപമുഖേനയാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബം തകർന്നതെന്നൊക്കെ സിനിമാ വൃത്തങ്ങളിൽ പലരും പറഞ്ഞു. എന്തായാലും ശങ്കരാടി ചേട്ടൻ അതിനുശേഷം കടുത്ത സ്ത്രീ വിരോധിയായി മാറി, ഏറെക്കാലം ബ്രഹ്മചാരിയായി മാറി. അങ്ങനെ ശങ്കരാടി ചേട്ടൻ സിനിമാ വൃത്തങ്ങളിൽ ക്രോണിക് ബാച്ചിലർ. പക്ഷേ ക്രോണിക് ബാച്ചിലർ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നിയപ്പോൾ വൈകിയ വേളയിൽ തൻ്റെ 54-ാമത്തെയോ 53-ാമത്തെയൊക്കെ വയസ്സിലാണ് ശങ്കരാടി ചേട്ടൻ വിവാഹിതനായത്. എന്തായാലും മലയാള സിനിമയിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രണയകഥയാണ് കവിയൂർ പൊന്നമ്മയും ശങ്കരാടിയും തമ്മിലുള്ളത്. വളരെ രസകരമായ ഒരു പ്രണയകഥ. മലയാള സിനിമയിലെ പഴയ തലമുറ പാടി നടന്ന ഒരു പ്രണയകഥ. പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത പ്രണയകഥ. അന്ന് കവിയൂർ പൊന്നമ്മയ്ക്ക് ശങ്കരാടി ചേട്ടൻ വായിക്കാൻ പുസ്തകമൊക്കെ കൊടുക്കുമായിരുന്നു. മുട്ടത്ത് വർക്കിയുടെ പുസ്തകമാണ് കൊടുത്തത്, പ്രണയ നോവൽ. പക്ഷേ അതൊക്കെ കവിയൂർ പൊന്നമ്മ സ്വീകരിച്ചു വായിച്ചു. കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു, അതൊക്കെ കവിയൂർ പൊന്നമ്മ സ്വീകരിച്ചു. പക്ഷേ ശങ്കരാടി ചേട്ടൻ്റെ പ്രണയം മാത്രം സ്വീകരിച്ചില്ല. അതിനുശേഷം ശങ്കരാടി ചേട്ടൻ സ്ത്രീ വിരോധിയായി, പിശുക്കനായി, അറുപ്പിശുക്കനായി, അങ്ങനെയൊക്കെ സിനിമാ വൃത്തങ്ങളിൽ അറിയപ്പെട്ടു. കവിയൂർ പൊന്നമ്മയെ പ്രണയിച്ച കാലത്ത് അദ്ദേഹം പിശുക്കനൊന്നും അല്ലായിരുന്നു. കവിയൂർ പൊന്നമ്മയ്ക്ക് സമ്മാനം വാങ്ങാൻ വേണ്ടിയൊക്കെ ഒരുപാട് പണം ചിലവഴിച്ചിട്ടുണ്ട് ശങ്കരാടി ചേട്ടൻ. ശങ്കരാടി ചേട്ടൻ്റെ സഫലമാകാത്ത ഒരു പ്രണയകഥയാണ് പറഞ്ഞത്. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.